السلام عليكم ورحمة الله وبركاته. سورة الفاتحة പഠനം 4 ആയത്ത് നമ്പർ 3. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുനിരയ ഉസ്താദുമാരെ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഅ്ളമായ സൂറത്ത്, ഏറ്റവും മഹത്വമേറിയ സൂറത്ത് ഉമ്മുൽ കിതാബ് എന്നും മറ്റു പല വിശേഷനാമങ്ങളുമുള്ള സൂറത്തുൽ ഫാത്തിഹ, എല്ലാ ദിവസവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ അവനോട് സംഭാഷണം നടത്തുന്ന നിസ്കാരത്തിൽ നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹ, ആ ഫാത്തിഹയുടെ തെറ്റില്ലാത്ത പാരായണം, അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിലുള്ള പാരായണം കേട്ട് കണ്ട് പരിശീലിച്ച് നിപുണന്മാരായ ഉസ്താദുമാർക്ക് ഓതിക്കൊടുക്കുന്ന പരിശീലനത്തിലാണ് നാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം വിശുദ്ധ ഖുർആനെ അവൻ ഇറക്കിയ രൂപത്തിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ, ഹറക്കത്തുകളോ സുക്കൂനുകളോ അക്ഷരങ്ങളോ മാറിപ്പോവുകയോ അല്ലെങ്കിൽ അപൂർണമാവുകയോ ചെയ്യാതെ ഓതാൻ കഴിയുക എന്നുള്ള ആ സൗഭാഗ്യം അത് നമുക്ക് എളുപ്പമാക്കി തരട്ടെ. കഴിഞ്ഞ 3 ക്ലാസുകളിലായി ഒന്നാമത്തേതിൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, രണ്ടാമത്തേതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൂന്നാമത്തേതിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഓരോ ക്ലാസുകളും നമ്മൾ കേൾക്കുകയും അത് എഴുതി വെക്കുകയും പല പ്രാവശ്യം അതേ രൂപത്തിൽ തന്നെ പറയാൻ വേണ്ടി ആവർത്തിക്കുകയും പരിശീലിക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ സ്വയം അത് റെക്കോർഡ് ചെയ്ത് കേട്ടാൽ ക്ലാസ് പല പ്രാവശ്യം കേട്ട നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകളെ കാണാനും ഒരു പരിധിവരെ ഓതി ശരിയാക്കാനും കഴിയും. അവസാനം ഉസ്താദിന്റെ മുന്നിൽ നമ്മുടെ ഖിറാഅത്തിനെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള പിഴവുകൾ അവർ പറഞ്ഞു തരികയും ചെയ്യും. ഇങ്ങനെ നമ്മളൊന്ന് അധ്വാനിച്ചാൽ മാത്രമേ ഈ വലിയ ഭാഗ്യം നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ആയത്ത് അർറഹ്മാനിർ റഹീം എന്നതാണ്. നമുക്കറിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒന്നാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട രണ്ടു നാമങ്ങളാണല്ലോ അർറഹ്മാൻ അർറഹീം. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. റാ ഉച്ചരിക്കുമ്പോൾ പിഴവ് വരുന്നതും ഹ തെറ്റിപ്പോകുന്നതും അവസാനത്തിലുള്ള മീം അവ്യക്തമായി അപൂർണമായി പോകുന്നതും, അതായത് റഹീം അല്ലെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നേരത്തെ പറയാത്തൊരു കാര്യം, ഇവിടെ നമ്മൾ തുടങ്ങി വായിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നിർത്തി നമ്മൾ അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം എന്ന് തുടങ്ങി വായിക്കുകയാണല്ലോ. അങ്ങനെ വായിക്കുന്ന സമയത്ത് അ ഹംസ അ എന്ന് അൽഹംദു ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അ ഒരു ഫത്ഹുള്ള ഹംസ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുകയാണെങ്കിൽ അ എന്നല്ലേ പറയാം, ഹംസ ഫത്ഹ അ, അത് പ്രത്യേകം ഇവിടെ വെളിവാക്കണം. കാരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം റഹ്മാനി ഇങ്ങനെ അ എന്ന് പ്രത്യേകം ഉച്ചരിക്കാതെ ഓതിപ്പോവാൻ പാടില്ല.
അർറഹ്മാനി അർറഹ്മാനി ഈ രൂപത്തിൽ പറയണം. റാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല വ്യക്തമായി റായിന്റെ ശബ്ദം കേൾക്കണം അവിടെ. പിന്നെ അർറഹ്മാനി എന്നിങ്ങനെ മൂക്ക് ഉപയോഗിക്കാനും പാടില്ല. അർറോ എന്ന് ആയാൽ ഫത്ഹ നഷ്ടപ്പെട്ടു പോവും, അപ്പോഴും ആ ഖിറാഅത്ത് ശരിയല്ല. സ്വഹീഹായ രൂപം അറ എന്നാണ് അല്ലെ. പിന്നെ ഹ മീം നൂൻ അർറഹ്മാനി കൂടുതൽ നീട്ടുന്നതിനെ പറ്റി നേരത്തെ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. അർറഹ്മാനി അർറഹീം അർറഹ്മാനി. വേറൊരു കാര്യം, പലപ്പോഴും ആളുകൾ ഓതിക്കുന്ന സമയത്ത് പലരും കാലങ്ങളായി ഓതി വരുന്നത് അർറഹ്മാനു റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നീ എന്ന് പറയേണ്ട സ്ഥാനത്ത് നൂനാണ് പറഞ്ഞത് എന്ന്. അപ്പൊ അതൊരിക്കലും ശരിയാവുകയില്ല. ഹറക്കത്ത്, നൂന്റെ ഹറക്കത്ത് കസ്റായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കറിയാം ന നീ. അപ്പൊ ആ നീ എന്നുള്ള ശബ്ദം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഓതി കേട്ടു നോക്കുക. അർറഹ്മാനു റഹീം എന്ന് പറയുമ്പോൾ നൂനല്ലേ വന്നത്, അപ്പൊ അത് നമ്മൾ ശരിയാക്കി അർറഹ്മാനി നി നിറ എന്നാണ് അവിടെ ജോയിന്റ് ആയി വരേണ്ടത്. നിറ അർറഹ്മാനി റഹീം. അപ്പൊ ആ കാര്യം പ്രത്യേകം സൂക്ഷിക്കണം. അത് വ്യാപകമായി കേൾക്കുന്ന ഒരു തെറ്റാണ് അർറഹ്മാനു എന്നാവല്. ചില ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർറഹ്മാൻ അർറഹീം എന്നൊരു ഫത്ഹ പോലെയും ഉച്ചരിക്കും, അതും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ രൂപത്തിൽ അർറഹ്മാനി റഹീം അർറഹ്മാനി റഹീം ഇങ്ങനെ വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും ആ ആയത്തിലെ പദങ്ങളും അതിന്റെ അക്ഷരങ്ങളും വളരെ സ്ഫുടമായി ഏതാണോ അതിന്റെ ഹറക്കത്ത് സുക്കൂൻ ഏതാണെങ്കിൽ അത് പൂർണ്ണമായും നൽകിക്കൊണ്ട് ഉച്ചരിക്കണം. അക്ഷരങ്ങളുടെ സ്ഫുടമായ ഉച്ചാരണം അത് നമ്മൾ വളരെയധികം അതിന്റെ ശരി ഉച്ചാരണം ആദ്യം കേട്ടു മനസ്സിലാക്കണം. അതിനുശേഷം അത് അങ്ങനെ തന്നെ നമ്മളുടെ വായ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ ഒരു പ്രാക്ടിക്കൽ വിജ്ഞാനമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ഖുർആനിന്റെ വ്യാഖ്യാനം കേൾക്കുന്നത് പോലെ കേട്ടുപോയാൽ ഒരിക്കലും നമ്മുടെ ഖിറാഅത്ത് നന്നാവുകയില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് സ്വഹാബികളിലൂടെ കൈമാറി വന്ന ശരിയായ ഖിറാഅത്ത് അത് പഠിക്കുക എന്നതിനെ, അല്ലെങ്കിൽ അത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആ പഠനത്തെ എഴുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. പല ഇമാമുകളും അത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഒരു ഉദാഹരണം. എന്താണ് കാരണം? എഴുത്ത് പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ഒരക്ഷരം എത്ര പ്രാവശ്യം എഴുതുന്നു, ഒരു എ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ആ എന്ന അക്ഷരം ആദ്യമായിട്ട് എഴുതി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എത്ര പ്രാവശ്യമാണ് എ മാത്രം എത്ര പേജുകൾ എഴുതുന്നുണ്ട്, എത്ര പ്രാവശ്യം എഴുതുന്നുണ്ട്, എന്നിട്ട് വീട്ടിൽ നന്നായിട്ട് എഴുതി ടീച്ചർ എഴുതി കൊടുത്തതുപോലെ അല്ലെങ്കിൽ കോപ്പിയിലുള്ളതുപോലെ അതിന്റെ തുടക്കവും മുടക്കവും മധ്യവും എല്ലാം ശരിപ്പെടുത്തി പരിശീലിക്കുന്നു. അങ്ങനെ അത് അധ്യാപകനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നീടും തെറ്റുണ്ടെങ്കിൽ എഴുതാൻ വീണ്ടും പറയും, വീണ്ടും 10 പ്രാവശ്യമോ 50 പ്രാവശ്യമോ എഴുതാൻ പറയും. അപ്പോ ഇമാമികൾ ചോദിക്കുകയാണ്, ഒരു എഴുത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി എങ്ങനെയാണ് ശരിയായ ഒരു എഴുത്ത് പഠിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ? അതുപോലെ അർറഹ്മാനി എന്ന് ഒരു ശരിയല്ലാത്ത ഹ ഉച്ചരിച്ചു ശീ വർഷങ്ങളായി ഓതിപ്പഠിച്ച ഒരാള് അത് ഒന്നോ രണ്ടോ 10 പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോ അർറഹ് എന്ന് സുന്ദരമായ ഉച്ചാരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അവൻ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഹ
അറുവാ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞത് തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ്. ഈ ഊ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് റഹ്, മുഹമ്മദ്, റഹ്മാൻ, അബ്ദുറഹ്മാൻ ഇങ്ങനെയൊക്കെ പറയല്ലേ. നമ്മൾ ഹാജി എന്ന് പറയുന്നിടത്ത് ഹാജി എന്ന് പറയും അല്ലെ. ഇങ്ങനെ ധാരാളം പദങ്ങൾ, ഹഖ് എന്ന് പറയുന്നിടത്ത് ഹക്ക് എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മുടെ ഉച്ചാരണം. അഹ്മദ് എന്ന് പറയുന്നിടത്ത് അഹ്മദ്. ഇതൊക്കെ ഈ ശബ്ദം വരുന്നത് തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നാണ് അല്ലെ. ഇനി അതിന്റെ തൊട്ടുമുകളിൽ മധ്യത്തിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദത്തോടെ, നല്ലൊരു സുഖമുള്ള ശബ്ദത്തോടെ അഹ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അറബിയുടെ ഹ പറയാൻ കഴിയുന്നത്. അപ്പൊ ഹ പറഞ്ഞ് നിരീക്ഷിച്ചു നോക്കി എവിടെ നിന്നാണ് ഞാൻ പറയുന്നത്, അതിന്റെ മുകളിലോട്ട് വരുന്നുണ്ടോ ഹ ഇനെ കാണുമ്പോൾ, അതോ അപ്പോഴും ഹ തന്നെയാണോ പറയുന്നത്, അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരല്പം മുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തൊണ്ടയുടെ മധ്യത്തിൽ സമ്മർദ്ദം കൊടുത്തുകൊണ്ട് അർറഹ്മാനി പറയുന്നതിന് മുമ്പ് നമ്മൾ ഹ, ഹി, ഹു, അഹ് എന്നിങ്ങനെ പരിശീലിച്ചുകൊണ്ടേയിരിക്കുക. അഹ് എന്ന് സുക്കൂനുള്ള ഹ പഠിക്കാനുള്ള അതിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അഹ് അപ്പൊ അർറഹ്മാനി. ഇനി അവിടെ ശരിയായാലും കെസറാവുമ്പോൾ ചില ആളുകൾക്ക് തെറ്റിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്, അർറഹീം എന്നായിരുന്നു. അപ്പൊ അതും ശരിയാക്കുക. ഹി, ഹി, റഹി എന്തല്ല, റഹീം, റഹീം എന്ന് പറയുന്നത്, റഹീമെ എന്ന് വിളിക്കുക നമ്മൾ, അത് ശരിയല്ല. റഹീം, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ഹ ഉള്ള ഏത് പദം കണ്ടാലും ഖുർആൻ അല്ലെങ്കിലും നമുക്ക് ഈസിയായി ഹാഇന്റെ സ്വരത്തോടെ പറയാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താണ് ഈ പഠിക്കുന്നത്, എന്തിനെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ വായിക്കണം ഓതണം എന്നാണ് നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ ദുനിയാവിൽ ഏത് ലോകം അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനേക്കാളും ശ്രേഷ്ഠതയുള്ള മറ്റൊരു കലാം ഈ ലോകത്ത് നമുക്കില്ലല്ലോ. ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവും അവന്റെ സൃഷ്ടികളും എത്രമാത്രം അന്തരമുണ്ട്, ഈ ലോകം മൊത്തം സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അവനും അവന്റെ സൃഷ്ടികളായ ആളുകളും എത്രമാത്രം അന്തരമുണ്ട്, അതുപോലെയാണ് അള്ളാഹുവിന്റെ കലാമും മറ്റു സംസാരങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും തമ്മിലുള്ള അന്തരം. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത എത്രമാത്രമാണ്, ആ ഖുർആൻ ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് പ്രതിഫലമാണ്, ആ മുസ്ഹഫ് തുറന്നുകൊണ്ട് നോക്കിയാൽ തന്നെ പ്രതിഫലമാണ്. അപ്പൊ അക്ഷരത്തെറ്റില്ലാതിരിക്കുക എന്നത്, ഹറക്കത്തുകൾ മാറിപ്പോവാതിരിക്കുക, അത് പൂർണ്ണമല്ലാതെയായി പോവുക, ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ സാധാ സംസാരത്തിലാണെങ്കിലും നമ്മൾ ഒരു കവിത വായിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു അപേക്ഷാരുടെ മുന്നിലെങ്കിലും സമർപ്പിക്കുകയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഏത് ഭാഷയിലും അത് വലിയ ന്യൂനതയല്ലേ. ഇപ്പൊ നിങ്ങൾ അരമണിക്കൂർ സംസാരിക്കുന്നതിനിടയിൽ രണ്ട് വാക്കുകൾ മാത്രം, പഴം എന്ന് പറയേണ്ടടുത്ത് പയംന്ന് അക്ഷരം മാറിപ്പോയാൽ, അതല്ലെങ്കിൽ വ്യാഴാഴ്ച എന്ന് പറയേണ്ടടുത്ത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശനിയാഴ്ച എന്ന് പറയേണ്ടടുത്ത് ശനിയാഴ്ച, അങ്ങനെ ഉച്ചരിക്കുന്ന ആളുകളുടെ അക്ഷരശുദ്ധി പാലിക്കാത്തവർ, ആ സദസ്സിലുള്ളവർ എത്രമാത്രം ഒരു അവജ്ഞയോടെയാണ് നമ്മുടെ സംസാരത്തെ കാണുക, നിങ്ങളെ സംസാരം കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അരമണിക്കൂർ സംസാരത്തിനിടയിൽ മൂന്ന് വേർഡ് മാത്രമേ അക്ഷരശുദ്ധി ഇല്ലാതെയോ അല്ലെങ്കിൽ അക്ഷരം മാറിപ്പോയിട്ടോ പിന്നെ ഉച്ചരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നന്നായിരുന്നു. എന്നാൽ പോലും എല്ലാവരും സംസാരിക്കും, അയാൾ എന്താണ് സംസാരത്തിൽ തീരെ അക്ഷരശുദ്ധി ഇല്ലാതെ എന്ന് പറയും. അതുപോലെ നിങ്ങൾ നോക്കൂ, ഒരു ഈവൻ ഒരു സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് ഒരു ലീവ് ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ എത്രമാത്രം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. ആ സ്ഥാനത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഞ്ചു വഖത്ത് നിസ്കാരത്തിലും ഏത് നിസ്കാരമാണെങ്കിലും ഫർളാക്കിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിന്റെ ഏറ്റവും അവമത്തുള്ള സൂറത്ത്. ആ സൂറത്തിൽ എത്ര അക്ഷരങ്ങളാണ് നമുക്ക് തെറ്റുന്നത്, അർറഹ്മാൻ ഇർറഹീം എന്നുള്ളത് നല്ല അക്ഷരശുദ്ധിയോടെ ഇതുപോലത്തെ ക്ലാസുകളിൽ പങ്കെടുത്തുകൊണ്ട് പരിശീലിച്ച് ഉസ്താദുമാർ കോതിക്കൊടുക്കാത്തതിന്റെ പേരിൽ
ആ വിഷയം ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ എത്രമാത്രം തെറ്റുകളാണ്. ഇപ്പോൾ ഒരാൾ അർറഹ്മാൻ അർറഹീം എന്ന് ഓതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അർറഹ്മാൻ അർറഹീം എന്ന് ഓതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റാ കേൾക്കാതെ അർറഹ്മാനി ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഒറ്റ ആയത്തിൽ തന്നെ എത്ര തെറ്റാണ് സംഭവിച്ചത്. പല തെറ്റുകളും നിസ്കാരം ബാത്തിലാക്കുന്നതാണ്. ഫാത്തിഹ നിഷ്ഫലമാവും, അപ്പോൾ നമ്മുടെ നിസ്കാരവും നിഷ്ഫലമായി പോവും, കുലിയില്ലാത്തതായി പോവും. അതോടൊപ്പം പഠിക്കാത്തതിന്റെ കുറ്റവും നമുക്കുണ്ടാവും. ഈ കുറ്റം ഉണ്ടെന്നും അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുമെന്ന ഗൗരവങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആ ഖുർആനോടുള്ള ആദരവും ഖുർആനോടുള്ള ബഹുമാനവും ഖുർആനോടുള്ള സ്നേഹവും അതിനോടുള്ള ബാധ്യതയും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ ഇതാരുടെ കലാമാണ് എന്ന കാര്യം, ഇതാരാണ് ഓതിപ്പഠിപ്പിച്ചത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലേ. ഒരു ഹദീസിൽ വന്നതുപോലെ ഖുർആൻ ആരിലൂടെ ഇറക്കപ്പെട്ടു, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. അവർ പിഴച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഇറക്കപ്പെട്ടത്, അവിടുന്ന് ഖിറാഅത്തിൽ പിഴവ് വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹായിൽ നിന്നും മറ്റു മഹാത്തുൽ മുഅ്മിനീനിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിറാഅത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഖിറാഅത്ത് ഓരോ അക്ഷരവും വേറെ വേറെ കേൾക്കുന്ന രൂപത്തിലായിരുന്നു, വളരെ സുന്ദരമായി സ്ഫുടമായി. ഏതൊരാൾക്കും ഓരോ അക്ഷരങ്ങളെയും പ്രത്യേകം പ്രത്യേകം വ്യക്തതയോടെ കേൾക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു അവിടെ അവിടുത്തെ സാധാരണ ഹദീസ് തന്നെ, സാധാ സംസാരം തന്നെ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സുഹാബികൾ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതിലേക്കാളുപരി സ്ഫുടതയുള്ളതായിരുന്നു, ഭംഗിയുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഖിറാഅത്താണ് ഇതുപോലത്തെ തജ്വീദ് ക്ലാസുകളിലൂടെ നാം പഠിക്കുന്നത്. അപ്പോ ഒരു ഉസ്താദ് അർറഹ്മാനി എന്നാണ് മോനെ, അർറഹ്മാനി എന്നല്ല, അല്ലെങ്കിൽ അർറഹ്മാനി എന്ന് ഴാ പറയുന്ന ആളോട് അങ്ങനെയല്ല, അർറ എന്ന് പറഞ്ഞാൽ അർറഹ്മാൻ അർറഹീം അല്ലെങ്കിൽ അർറഹ്മാനുർ റഹീം എന്ന് ഹറക്കത്ത് തെറ്റിച്ച് പറയുന്ന ആളോട് അങ്ങനെയല്ല, നിർബന്ധമായും അർറഹ്മാൻ നീ എന്ന് സുന്ദരമായി കസറിനെ പൂർത്തിയാക്കി പറയൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത് ഈ രൂപത്തിലാണ്, തെറ്റ് വന്നിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നാം അവിടുത്തെ ഖിറാഅത്ത് അങ്ങനെ തന്നെ പകർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതല്ലേ. നമ്മുടെ നിസ്കാരം നമുക്കറിയാം, ആദ്യമായി ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുന്നത് അവന്റെ നിസ്കാരത്തെ പറ്റിയാണ്. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നിസ്കാരമാണ്. അങ്ങനത്തെ നിസ്കാരത്തിൽ നിർബന്ധമായ ഒരു ഫർളായ ഈ ഫാത്തിഹ പാരായണം, അത് ശരിയായി ഒന്ന് തെറ്റില്ലാതെ എനിക്ക് ഓതാൻ കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതല്ലേ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായി അഭിലാഷമായി മാറേണ്ടതല്ലേ. അപ്പോ ഇതിന്റെ ഗൗരവം വളരെയധികമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തോടെ നമ്മെ ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആൻ തെറ്റോടുകൂടെ ഓതുക എന്നുള്ളത്. ഉസ്താദുമാര് നേരത്തെ ഞാൻ പഴം അല്ലെങ്കിൽ എന്നത് പയം എന്ന് പറയലും, വ്യാഴാഴ്ച എന്നുള്ളത് വ്യാഴാഴ്ച എന്ന് പറയലും, ശനിയാഴ്ച എന്ന് തെറ്റിപ്പറയലൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ ഗൗരവമുള്ളത് തന്നെയാണ് ഹറക്കത്ത് തെറ്റല്. ഇപ്പൊ അർറഹ്മാനു എന്ന് പറഞ്ഞതുപോലെ അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ഖിറാഅത്തിന്റെ ഉസ്താദുമാര് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. മലയാളത്തിലൊരു ഉദാഹരണം, ഹറക്കത്ത് മാറിയാലും ചിലപ്പോൾ അർത്ഥം മാറിപ്പോവും, സാധനം മാറിപ്പോവും. കളി കിളി കുളി എന്ന മലയാളത്തിലെ മൂന്ന് ഡിഫറന്റ് മീനിങ് ഉള്ള പദങ്ങൾ ഉസ്താദുമാര് ഉദ്ധരിക്കാറുണ്ട്. അപ്പൊ അക്ഷരമൊക്കെ കറക്റ്റാണ്, ക എന്നുള്ളതും ല എന്നുള്ളതും അക്ഷരം മാറിയിട്ടില്ല. പക്ഷെ കളി എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമാണ്, കിളി എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമാണ്, കുളി എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണ് അല്ലെ. അതുപോലെ ഹറക്കത്ത് മാറിക്കഴിഞ്ഞാലും ചില സ്ഥലത്ത് അർത്ഥം മാറും, ചില സ്ഥലത്ത് അർത്ഥം മാറുകയില്ല. മാറിയാലും ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞു, അങ്ങനത്തെ തെറ്റുകൾ വലിയ കുറ്റകരമാകുന്നു, പിഴവാകുന്നു.
അതുകൊണ്ട് നമ്മളെല്ലാ നിലക്കും നമ്മുടെ ഒരു മുഅ്മിനായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ എന്തെല്ലാം നമുക്കുണ്ടായാലും എത്ര സമ്പത്തുണ്ടായാലും സന്താനങ്ങളുണ്ടായാലും സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും ഹജ്ജ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഖുർആൻ ഒരു പേജ് ഏതൊരു പേജ് എടുത്തുകൊണ്ട് നമുക്ക് തെറ്റില്ലാതെ ഓതാൻ കഴിയാതിരിക്കുക എന്നുള്ളത് നമ്മളെ വലിയൊരു കഴിവുകേടല്ലേ? അപ്പൊ ആ ഒരു കഴിവുകേട് നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ ഏത് പേജ് എടുത്താലും ഏറ്റവും ചുരുങ്ങിയത് നമ്മളെപ്പോഴും ഓതുന്ന ഫാത്തിഹ, ആയത്തുൽ കുർസി, അതുപോലെ തന്നെ അമൻ റസൂലു, ചെറിയ സൂറത്തുകൾ, യാസീൻ, തബാറക്ക പോലത്തെ, സബ്ഉൽ മുൻജിയാത്ത്, വാഖിഅഹ്, അതേപോലെ തന്നെ ദുഖാൻ, അൽകഹ്ഫ്, ഈ സൂറത്തുകളെങ്കിലും ഒരക്ഷരവും ഹറക്കത്തും തെറ്റാതെ ഏതൊരു ഉസ്താദിന്റെ മുന്നിൽ, ഖിറാഅത്തിന്റെ അറിയുന്ന ഒരു ഉസ്താദിന്റെ മുന്നിൽ ഓതിയാൽ ഒരു തെറ്റും അറിയാത്ത രൂപത്തിൽ ഓതാൻ നമുക്ക് കഴിയും തീർച്ചയായിട്ടും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിലാഷമാക്കി മാറ്റണം. ഈ ക്ലാസുകൾ നമ്മൾ അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി അങ്ങേയറ്റത്തെ ഹിർസ്, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, ഒരു ഇൽമു പഠിക്കാൻ, ഒരു കാര്യം വിജ്ഞാനം നമുക്ക് നേടാൻ ആദ്യമായി വേണ്ട ഒരു വ്യത്യസ്ത കാര്യങ്ങളിൽ ഒന്ന് ഹിർസ, അങ്ങേയറ്റത്തെ അലച്ച എന്നൊക്കെ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ. അത്യാഗ്രഹം വേണം. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത്? ഞാൻ സാധാരണ സംസാരത്തിൽ അക്ഷരങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വന്നാലും നമുക്കത് ന്യൂനതയാണ്. അവനെ ചിലപ്പോൾ നമ്മൾ മറ്റൊരു അധ്യാപകനെ ഏൽപ്പിക്കുന്നു, മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കലാമിൽ നമ്മൾ എത്രയോ ക്ലാസുകൾ കഴിഞ്ഞാലും തെറ്റില്ലാതെ ഫാത്തിഹ പോലും ഓതാൻ കഴിയാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. നമുക്ക് വലിയ ദൗർഭാഗ്യമാണത്. അള്ളാഹു അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.